നമസ്കാരം. സ്വന്തം കയ്യബദ്ധം കൊണ്ട് പറ്റിയ അപകടമെന്നറിഞ്ഞാൽ പോലും യാതൊരു മനസാക്ഷിയും കരുണയുമില്ലാതെ തടിതപ്പുന്ന മലയാളികൾ, അതാണ് പലരും. ഇന്ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഭാഗത്തും അത്തരമൊരു അപകടം നടന്നു. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ കുഞ്ഞിനെ കാണിച്ചിട്ട് 10-ാം കല്ലിലുള്ള വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബം കൂട്ടപ്പന ജംഗ്ഷനിൽ വെച്ച അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണമില്ലാതെ അമിത വേഗതയിൽ എത്തിയ ടൊയോട്ട എത്തിയോസ് ലിവ കാർ സിഗ്നൽ പോലുമിടാതെ തിരിഞ്ഞതോടെയാണ് ഓട്ടോ സഡൻ ബ്രേക്ക് ഇടുകയും മറിയുകയും ചെയ്തത്. ഒരു കുഞ്ഞടക്കം ആ വാഹനത്തിൻ്റെ അടിയിലായിട്ട് പോലും നാട്ടുകാർ ഓടിക്കൂടുന്നത് കണ്ട് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താതെ തടി തപ്പിയിരിക്കുകയാണ് ആ കാർ ഉടമ. എവിടുന്ന് വന്ന വണ്ടിയാണ് നിങ്ങള്? നേരിങ്ങനെ എങ്ങോട്ട് പോകാൻ വന്ന? ഇത് എവിടുന്ന് വന്ന കാറാണ്? വന്ന് ഒരു സിഗ്നലും ഇല്ലാതെ തിരിഞ്ഞതാണോ? അതന്നെ, ഇതൊരു സിഗ്നലും ഇല്ലാതെ വന്ന വണ്ടി. എന്നിട്ട് അയാള് നിങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, എന്നിട്ട് ആ വണ്ടി എടുത്തോണ്ട് പോയാ? പൊതുനിരത്തുകളിൽ ഇത്തരത്തിലാണ് പല ജീവനുകളും പൊലിയുന്നത്. യാതൊരു ഡ്രൈവിംഗ് മാനദണ്ഡങ്ങളും പാലിക്കാതെ ചീറിപ്പായുന്ന വാഹനങ്ങൾ പലരുടെയും ജീവൻ കവരുകയാണ്. ഭാഗ്യം കൊണ്ടാണ് കൂടുതൽ അപകടമുണ്ടാകാതെ ആ കുടുംബം രക്ഷപ്പെട്ടത്. എങ്കിലും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും മനസാക്ഷി കാണിക്കാതെ കടന്നുകളഞ്ഞ ഈ കാർ ഉടമയെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം നടത്തുന്ന ഈ ആൾക്കൂട്ടത്തിനിടയിൽ ആ കാർ ഉടമയുമുണ്ട്. ഇത്തരക്കാരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചേ മതിയാകൂ. എങ്കിൽ മാത്രമേ ഇത്തരമൊരു അപകടം ഇനി ആവർത്തിക്കാതിരിക്കുകയുള്ളൂ.